ഹായ് ഓൾ, സശ്മിര അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് മേനോൻ. നമ്മൾ ഈ ഒരു പരമ്പരയിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ വീഡിയോ ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോ ടെസ്റ്റ് സീരീസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് റാങ്ക് ഫയലിൽ നിന്നൊരു മോചനം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. ഇന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ടോപ്പിക് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ടോപ്പിക്കിലും പറഞ്ഞേക്കാൾ മുമ്പായിട്ട് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 15 മുതൽ ഒരു ബാച്ച് നമ്മൾ LDC പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 90 ഡേയ്സിന്റെ ഒരു ബാച്ചാണ്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് ഒന്ന് അയക്കുക. 9048549897 എന്നുള്ള നമ്പറിൽ ഹായ് എന്നുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്ലാസ് ജോയിൻ ചെയ്യണമെന്നും എങ്ങനെ പഠിക്കണമെന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് നമ്മൾ നോക്കുന്നത് സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള 50 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു OMR ഷീറ്റ് ഉണ്ടെങ്കിൽ OMR ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ബബിൾ ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്നോ എത്ര നെഗറ്റീവ് വന്നതോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. OMR ഇല്ലാത്തവരാണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ടെസ്റ്റ് നമ്മൾ തുടങ്ങുകയും നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാ, മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിന്റെ പേരെന്താണ്? പെന്റേൻ, കാൽസ്യം, ബ്യൂട്ടേൻ, ഡെന്റേൻ. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ചെവിയെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹോമോളജി, നെഫ്രോളജി, ഓസ്റ്റിയോളജി, ഒട്ടോളജി. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? പ്രോക്ടോസ്കോപ്പ്, ഒഫ്താൽമോസ്കോപ്പ്, ഒട്ടോസ്കോപ്പ്, എൻഡോസ്കോപ്പ്. പ്രോക്ടോസ്കോപ്പ്, ഒഫ്താൽമോസ്കോപ്പ്, ഒട്ടോസ്കോപ്പ്, എൻഡോസ്കോപ്പ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാണ്? 5, 2, 4, 3. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? കണ്ണ്, ചെവി, മൂക്ക്, തലച്ചോർ. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ചോദ്യം 6, ശ്രവണ പരിധി എത്രയാണ് മനുഷ്യരിൽ? 5 Hz മുതൽ 20,000 Hz വരെ, 20 Hz മുതൽ 20,000 Hz വരെ, 10 Hz മുതൽ 10,000 Hz വരെ, 15 Hz മുതൽ 20,000 Hz വരെ. ചോദ്യം 7, ശബ്ദ തരങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാണ്? കർണപടം, ചെവിക്കുട, കർണനാളം, പെരിലിംഫ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചെവിക്കുട, കർണനാളം, ഓപ്ഷൻ ബി കർണപടം, അസ്ഥി, ഓപ്ഷൻ സി പെരിലിംഫ്, എൻഡ്രോലിംഫ്, ഓപ്ഷൻ ഡി കർണപടം, കർണനാളം. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, ഇൻകസിന്റെ ആകൃതി എന്താണ്? ഇൻകസിന്റെ ആകൃതി എന്താണ്? വൃത്തം, കുടക്കല്ലിന്റെ ആകൃതി, കുതിരലാടത്തിന്റെ ആകൃതി, ചുറ്റികയുടെ ആകൃതി. പത്താമത്തെ ചോദ്യം, ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓപ്ഷൻ ബി ചെവിക്കുട, കർണനാളം. ഓപ്ഷൻ സി പെരിലിംഫ്, എൻഡോലിംഫ്. ഓപ്ഷൻ ഡി കോക്ലിയ, യൂസ്റ്റേഷ്യൻ നാഴ്. ചോദ്യം 11, മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് എൻഡോലിംഫ്, വെസ്റ്റിബ്യൂൾ, അർദ്ധ വൃത്താകാര കുഴലുകൾ, ബേസില സ്തരം. ചോദ്യം 12, മാലിയസിന്റെ ആകൃതി എന്താണ്? മാലിയസിന്റെ ആകൃതി എന്താണ്? ചുറ്റിക, കുടക്കല്ല്, കുതിരലാടം, വൃത്തം. ചോദ്യം 13, തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ബാഹ്യകർണം, ആന്തരകർണം, മധ്യകർണം, വെസ്റ്റിബ്യൂൾ. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ചോദ്യം 14,
ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏതാണ്? മയോപിയ, നിശാന്തത, അനോസ്മിയ, അൾസൈമേഴ്സ്. ചോദ്യം 15, ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? റിനോളജി, ഹെപ്പറ്റോളജി, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ചോദ്യം 16, ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? യൂസ്റ്റേഷ്യൻ നാഡി, ഓൾഫാക്ടറി നാഡി, സുഷുമ്ന നാഡി, ശിരോ നാഡി. ചോദ്യം 17, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്, കണ്ണ്, ചെവി, കരൾ. ചോദ്യം 18, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? റെഡ് സിഫിഡിങ്, എപ്പിസ്റ്റാക്സിസ്, ഗ്ലോക്കോമ, അനോസ്മിയ. ചോദ്യം 19, മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൽബനിസം, എക്സിമ, സോറിയാസിസ്, കുഷ്ഠം. ചോദ്യം 20, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം, മെഡൂല ഒബ്ലാങ്കട്ട, ഹൈപ്പോതലാമസ്, സെറിബ്രം. ചോദ്യം 21, ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ത്വക്ക്, കരൾ, സെറിബെല്ലം, ആമാശയം. ചോദ്യം 22, ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം, അസ്വസ് ദ്രവം, സേബം, അസറ്റൈൽ കോളി. ചോദ്യം 23, പാമ്പുകൾ, പൂച്ച, എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഭാഗം ഏതാണ്? ട്രക്കിയ, സ്പ്ലീൻ, ജേക്കബ് സോഗൻ, എസോഫാഗസ്. ചോദ്യം 24, മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്താണ്? മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്താണ്? റിനോളജി, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, ഒട്ടോളജി. ചോദ്യം 25, വൃക്ക, കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവം ഏതാണ്? ത്വക്ക്, മൂക്ക്, കണ്ണ്, ചെവി. ചോദ്യം 26, ത്വക്കിന്റെ പ്രധാന ധർമ്മം എന്താണ്? ശരീര ഊഷ്മാവ് നിലനിർത്തുക, പ്രതിരോധ ശേഷി നൽകുക, ഗ്രഹിക്കാൻ സഹായിക്കുക, ശ്രവണ ശേഷിക്ക് സഹായമാകുക. ചോദ്യം 27, മണ്ണിരയുടെ ശ്വസന അവയവം ഏതാണ്? ഗിൽ, ത്വക്ക്, ശ്വാസകോശം, ട്രക്കിയ. ചോദ്യം 28, ചൂട്, തണുപ്പ്, മർദ്ദം ഇവയെ ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന അവയവം ഏതാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്. ചോദ്യം 29, കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഒഫ്താൽമോളജി, ഒട്ട്ലറിംഗോളജി, നെഫ്രോളജി, ഓളോളജി. ചോദ്യം 30, കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ, ജീവകം എ, ജീവകം സി, ജീവകം ഡി. ചോദ്യം 31, മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന്റെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? തിമിരം, ഗ്ലോക്കോമ, വർണ്ണാന്തത, ദീർഘദൃഷ്ടി. ചോദ്യം 32, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 34 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 17 സെന്റിമീറ്റർ. ചോദ്യം 33, കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? അന്ധബിന്ദു, റോഡ് കോശങ്ങൾ, ഐഡോപ്സിൻ, പീതബിന്ദു. ചോദ്യം 34, വർണ്ണാന്തത ബാധിച്ച ആൾക്ക്
തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണങ്ങളിലെ നിറം ഏതാണ്? നീല, ചുവപ്പ്, പച്ച, ഇവയൊന്നുമല്ല. ചോദ്യം 35, മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, സിലിണ്ട്രിക്കൽ ലെൻസ്. ചോദ്യം 36, തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ലെൻസ്, ഐറിസ്, കോർണിയ, റെറ്റിന. ചോദ്യം 37, ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്തത് ആര്? ലൂയി ബ്രെയിൽ, ഹെർമൻ സ്നെല്ലർ, റെനി ലിനക്, വില്യം ഹാർവേ. ചോദ്യം 38, കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? റെറ്റിന, ഐറിസ്, കോർണിയ, പ്യൂപ്പിൾ. ചോദ്യം 39, നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലൂക്കോമ, അസ്റ്റിഗ്മാറ്റിസം, പ്രസ് ബയോപ്പിയ, സിറോഫ്താൽമിയ. ചോദ്യം 40, കണ്ണുനീർ ഇല്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ ഏതാണ്? സിറോഫ്താൽമിയ, പ്രസ് ബയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലൂക്കോമ. ചോദ്യം 41, കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രസ് ബയോപ്പിയ, മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം. ചോദ്യം 42, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: വൈറ്റ് കെയിൻ, ബ്രെയിൽ ലിപി, ടോക്കിംഗ് വാച്ച്, ഇവയെല്ലാം. ചോദ്യം 43, കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/17 സെക്കൻഡ്, 1/16 സെക്കൻഡ്, 1/15 സെക്കൻഡ്, 1/25 സെക്കൻഡ്. ചോദ്യം 44, വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങൾ, ഷ്വാൻ കോശങ്ങൾ, കോൺ കോശങ്ങൾ, കെരാട്ടിൻ കോശങ്ങൾ. ചോദ്യം 45, ജനിച്ച് എത്ര നാൾ പിന്നിടുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാവുക? 1 മാസം, 2 മുതൽ 3 ആഴ്ചയ്ക്കിടയിൽ, ആദ്യ ആഴ്ച, 2 മാസം. ചോദ്യം 46, ഇന്ദ്രിയ അനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്നത് എന്താണ്? കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്. ചോദ്യം 47, നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ: വിഷമദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, വെള്ളെഴുത്ത്, ദീർഘദൃഷ്ടി. ചോദ്യം 48, മദ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: കർണനാളം, യൂസ്റ്റേഷ്യൻ നാഡി, റൗണ്ട് വിൻഡോ, ഓവൽ വിൻഡോ. ചോദ്യം 49, മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതാണ്? ഓഡിറ്ററി കനാൽ, ബേസിലാർ സ്ഥലം, ബ്രൈസനേഴ്സ് മെംബ്രേൻ, കർണപ്പട. നമ്മുടെ 50-ാമത്തെ അവസാന ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഫീമർ. ഓക്കെ, അപ്പൊ 50 ചോദ്യങ്ങൾ നമ്മുടെ ചെയ്തു കഴിഞ്ഞു. അപ്പോ ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആയി മാർക്ക് ചെയ്യുക. ഞാനിവിടെ പറയാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ ആൻസേഴ്സിലേക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാ, മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഓപ്ഷൻ ഡി, ഡെന്റൈൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ചെവിയെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ഡി, ഓട്ടോളജിയാണ്. ചോദ്യം 3,
ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ഓട്ടോസ്കോപ്പ് ആണ്. നാല്, കോക്ലിയയിലെ അറകളുടെ എണ്ണം ഓപ്ഷൻ ഡി മൂന്നാണ്. അഞ്ച്, ശരീര തൊഴിലാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഓപ്ഷൻ ബി ചെവിയാണ്. ആറ്, ശ്രവണ പരിധി എത്രയാണ് മനുഷ്യരിൽ? ഓപ്ഷൻ ബി ആണ്, 20 Hz മുതൽ 20,000 Hz വരെയാണ്. ചോദ്യം ഏഴ്, ശബ്ദ തരങ്ങൾക്ക് അനുസരിച്ച് കമ്പരം ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ കർണപടമാണ്. എട്ടാമത്തെ ചോദ്യം, ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ ഓപ്ഷൻ എ ചെവിക്കുട, കർണനാളം എന്നിവയാണ്. ഒൻപതാമത്തെ ചോദ്യം, ഇൻകസിന്റെ ആകൃതി ഓപ്ഷൻ ബി കുടക്കല്ലാണ്. പത്താമത്തെ ചോദ്യം, ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ ഓപ്ഷൻ എ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണ്. പതിനൊന്ന്, മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഓപ്ഷൻ ഡി ബേസില സ്ഥാനമാണ്. ചോദ്യം പന്ത്രണ്ട്, മാലിയസിന്റെ ആകൃതി ഓപ്ഷൻ എ ചുറ്റികയാണ്. പതിമൂന്ന്, തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗം ഓപ്ഷൻ ബി ആന്തര കർണമാണ്. പതിനാല്, ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഓപ്ഷൻ സി ആണ്, അനോസ്മിയ. പതിനഞ്ച്, ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ സി ആണ്, ഡെർമറ്റോളജി. പതിനാറ്, ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡി ഓപ്ഷൻ ബി ഓൾഫാക്ടറി നാഡിയാണ്. പതിനേഴ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻ എ ത്വക്ക് ആണ്. പതിനെട്ട്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി എപ്പിസ്റ്റാക്സിസ് ആണ്. പത്തൊമ്പത്, മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആൽബിനിസം ആണ്. ഇരുപത്, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി സെറിബ്രമാണ്. ഇരുപത്തൊന്ന്, ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് ഓപ്ഷൻ എ ത്വക്കിലാണ്. ഇരുപത്തിരണ്ട്, ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം ഓപ്ഷൻ സി സേവമാണ്. ഇരുപത്തിമൂന്ന്, പാമ്പുകൾ പൂച്ച എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഭാഗം ഓപ്ഷൻ സി ജേക്കബ്സ് ഓർഗനാണ്. ഇരുപത്തിനാല്, മൂക്കിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ റിനോളജിയാണ്. ഇരുപത്തിയഞ്ച്, വൃക്ക കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവം ഓപ്ഷൻ എ ത്വക്ക് ആണ്. ഇരുപത്തി ആറ്, ത്വക്കിന്റെ പ്രധാന ധർമ്മം ഓപ്ഷൻ എ ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നതാണ്. ഇരുപത്തിയേഴ്, മണ്ണിരയുടെ ശ്വസന അവയവം ഓപ്ഷൻ ബി ത്വക്ക് ആണ്. ഇരുപത്തിയെട്ട്, ചൂട് തണുപ്പ് മർദ്ദം ഇവയെ ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന അവയവം ഓപ്ഷൻ ഡി ത്വക്ക് ആണ്. ഇരുപത്തി ഒമ്പത്, കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ഒഫ്താൽമോളജിയാണ്. മുപ്പത്, കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഓപ്ഷൻ ബി ജീവകം എ ആണ്. മുപ്പത്തി ഒന്ന്, മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന്റെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ തിമിരമാണ്. മുപ്പത്തി രണ്ട്, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഓപ്ഷൻ ബി 25 cm ആണ്. മുപ്പത്തി മൂന്ന്, കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ഓപ്ഷൻ എ അന്ധബിന്ദുവാണ്. മുപ്പത്തിനാല്, വർണ്ണാന്തത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണങ്ങളിലെ നിറം ഓപ്ഷൻ എ നീലയാണ്. മുപ്പത്തി അഞ്ച്, മയോപ്യ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഓപ്ഷൻ എ കോൺകേവ് ലെൻസാണ്. മുപ്പത്തി ആറ്, തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഓപ്ഷൻ എ ലെൻസാണ്. മുപ്പത്തി ഏഴ്, ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ എ ലൂയി ബ്രെയിലാണ്. മുപ്പത്തി എട്ട്, കണ്ണുമാറ്റ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഓപ്ഷൻ സി കോർണിയയാണ്. മുപ്പത്തി ഒമ്പത്, നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ എ ഗ്ലൂക്കോമയാണ്. നാൽപ്പത്, കണ്ണുനീർ ഇല്ലാതെ കണ്ണു വരണുന്ന അവസ്ഥയാണ് ഓപ്ഷൻ എ സീറോഫ്താൽമിയ. നാൽപ്പത്തി ഒന്ന്, കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ ഓപ്ഷൻ എ പ്രസ് ബയോപ്പിയ. നാൽപ്പത്തി രണ്ട്, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? മൂന്നും പേര്, വൈക്കെ, ബ്രെയിൻ ലിപി, ടോക്കിംഗ് വാച്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്.
43 കണ്ണിന്റെ വീക്ഷണ സ്ഥിരത ഓപ്ഷൻ ബി 1/16 സെക്കൻഡ് ആണ്. 44 വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ഓപ്ഷൻ എ റോഡ് കോശങ്ങളാണ്. 45 ജനിച്ച് എത്ര നാൾ പിന്നിടുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി 2-3 ആഴ്ചകൾക്കിടയിലാണ്. 46 ഇന്ദ്രിയാനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണാണ്. 47 നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ ഓപ്ഷൻ എ വിഷമ ദൃഷ്ടിയാണ്. 48 മധ്യകർണത്തെ ഗ്രസ്നിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളിയാണ്. 49 മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഓപ്ഷൻ ബി ബേസിലാർ സ്ഥലമാണ്. 50 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ സി സ്റ്റേപ്പിസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ 50 ചോദ്യം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ മാർക്ക് എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതായത് ഒരു ചോദ്യം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കും, അതേപോലെ ഒരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.33 മാർക്ക് വെച്ച് കുറയും. അതായത് 3 തെറ്റുത്തരത്തിൽ നിങ്ങൾക്ക് 1 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അങ്ങനെ ഫൈനലി കിട്ടിയ മാർക്ക് എത്ര വെച്ചാൽ നിങ്ങൾ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തിക്കുക. നമ്മൾ LDC പ്രിലിംസിന് വേണ്ട ഫുൾ ടോപ്പിക് നമ്മൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരിക, റെഗുലർ ആയിട്ട് പഠിച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരേക്കും വിട പറയുന്നു സതീഷ് മേനോൻ.